ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് നീ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മളില് മുസ്ലിം സമുദായത്തില് വിശ്വാസപരമായ തകരാറുകൾ, അള്ളാഹുവിന് അല്ലാത്തവരെ ആരാധിക്കുന്ന അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ട് ശിർക്ക് ചെയ്തു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കാലശേഷം നിങ്ങൾ നോക്കൂ, മഹാനായ മുഹീദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ വിശ്വാസത്തിന്റെ മർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ വഫീ ഖൽബിക കം ഇലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്, നിന്റെ മനസ്സിൽ എത്ര ഇലാഹാണടോ, ആരോടാണ് ചോദിക്കുന്നത്, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുന്ന ആളുകളോടാണ് മുഹീദീൻ ഷെയ്ഖിന്റെ ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വായകൊണ്ട് ഉച്ചരിക്കാൻ പ്രയാസമാണ്, പക്ഷേ തന്റെ കൽബിൽ ഏക ഇലാഹായ അള്ളാഹുവിനോട് പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നവർ, ഏക ഇലാഹായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് പകരം മറ്റുള്ള ഔലിയാക്കളിലും മഹാന്മാരിലും ഭരമേൽപ്പിക്കുന്നവർ, ഏക ഇലാഹിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പകരം മരിച്ചുപോയവരും ജീവിച്ചിരിപ്പുള്ളവരുമായ ഔലിയാക്കളോടും അമ്പിയാക്കളോടും മഹാന്മാരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ചുണ്ടിലൂടെ ലാ ഇലാഹ ഇല്ലല്ല പറയുന്നുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ ഒന്നിലധികം ഇലാഹുകളെയാണ് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതാണ് ഷെയ്ഖ് മുഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ ചോദിച്ചത്. അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞു, നീ അള്ളാഹുവിനോടല്ലാതെ സൃഷ്ടികളിൽ ഒരാളോടും ഇസ്തിഹാസ ചെയ്യരുത്, അള്ളാഹുവിനോട് മാത്രമേ നീ ഇസ്തിഹാസ ചെയ്യാവൂ എന്ന് മഹാനായ ഷെയ്ഖ് മുഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞുവെങ്കിൽ, അതേപോലെ തന്നെ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ്, ഇസ്തിഹാസക്ക് അർഹൻ ഏകനായ അള്ളാഹു മാത്രമാണ്, അവനോടല്ലാതെ ഇസ്തിഹാസ പാടില്ല എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് മഹാനായ ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞുവെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാനോ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ ചെയ്യാനോ പാടില്ല, അത് ശിർക്കാണ്. അത്തരം ശിർക്ക് തന്റെ സമുദായത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിലേക്ക് പിൽക്കാലത്ത് കടന്നു വരും എന്ന് റസൂലുള്ള താക്കീത് ചെയ്തത് വന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് തന്റെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ആളുകളുടെ വിശ്വാസത്തിന്റെ മർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മുഹീദീൻ ഷെയ്ഖും അതുപോലെ തന്നെ മറ്റുള്ള മഹാന്മാരായ ആളുകളുമൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ മുസ്ലിം ഉമ്മത്തിലേക്ക് ശിർക്ക് പോലെ തന്നെ ബിദ്അത്ത് കടന്നു വരും, ആചാരങ്ങളിൽ അനാചാരങ്ങൾ കൂടിക്കലരും, അങ്ങനെ പല അനാചാരങ്ങളും കൂടി കലർന്നിട്ടുണ്ട്. റസൂലുള്ളാഹി തന്നെ പറഞ്ഞതും ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്, നിങ്ങളുടെ പൂർവീകരുടെ ദുഷിച്ച ചര്യകൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. പൂർവ സമുദായങ്ങളും മുസ്ലിം സമുദായം ജീവിക്കുന്നതിന് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന സമുദായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ നോക്കൂ, നമ്മുടെ പല ഉറുസുകളിലും ആനയും അതേപോലെ തന്നെ ചെണ്ടയും മദ്ദളവും അതേപോലെ തന്നെ മറ്റു കൊട്ടും തട്ടുമൊക്കെ കടന്നുകൂടിയിട്ടുള്ളത് എവിടെ നിന്നാണ്? ഈ ആനപ്പുറത്ത് കയറിയിട്ടുള്ള ഒരു ആരാധന ഇസ്ലാമിലുണ്ടോ? അള്ളാഹുവിന്റെ റസൂലു വല്ല ആനപ്പുറത്തും കയറിയിട്ടുണ്ടോ? അതേപോലെ തന്നെ നോക്കൂ, ഉണ്ടെങ്കിൽ ഹജ്ജിന്റെ വേളയിൽ ആ അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോഴെങ്കിലും കയറി നിൽക്കുമായിരുന്നില്ലേ? അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. നേരെ മറിച്ച് ഇവിടെ ഇതര സമുദായങ്ങളുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ നമ്മിലേക്ക് പതുക്കെ പതുക്കെ ഉറുമ്പരിക്കുന്നത് പോലെ ഇടഞ്ഞു വന്നതാണെന്ന് പല സംഭവങ്ങളും താരതമ്യപ്പെടുത്തി നോക്കിയാൽ സൂക്ഷ്മ വിശകലനത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച അവന്റെ ദീന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ്. ആ ദീനിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ തന്റെ സമുദായം അകന്നു പോകുമെന്നും അവരിലേക്ക് ശിർക്ക് കടന്നുകൂടുമെന്നും അവരിലേക്ക് ബിദ്അത്തുകൾ കടന്നുകൂടുമെന്നും ആ ശിർക്കിനെയും ബിദ്അത്തിനെയും നിങ്ങൾ വർജിക്കണമെന്ന് നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ മുസ്ലിം സമുദായം ഇതിൽ നിന്ന് അകന്നുപോയി അവരിലേക്ക് ആരെങ്കിലും ഖുർആനും സുന്നത്തും പഠിച്ചവർ കേട്ട് ഗ്രഹിച്ചവർ വന്നുകൊണ്ട് ഖുർആൻ ഇന്നതാണ്, ഹദീസ് ഇന്നതാണ്, അതാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, നീ പറയുന്ന ഈ ഇസ്ലാം ഏതാണടോ, നീ പറയുന്ന ഈ മതം ഏതാണടോ, ഇത് ഞങ്ങൾ കേട്ടിട്ടില്ലാത്തതാണ്, ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്, ഞങ്ങളെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തതാണ്, കാക്ക കാരണവന്മാരായി ആചരിച്ചിട്ടില്ലാത്തതാണ്, ഇവിടെ പരമ്പരാഗതമായി ഞങ്ങൾ വിശ്വസിച്ചും ചെയ്തും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എതിർക്കുകയാണല്ലോ, ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ലെന്ന് പറയും, ആക്ഷേപിക്കും, എതിർക്കും, നിങ്ങൾ കുഴപ്പവും ഭിന്നിപ്പും ഉണ്ടാക്കുകയാണെന്ന് പറയും. വാസ്തവത്തിൽ റസൂലുള്ള പറഞ്ഞത് ബദഅൽ ഇസ്ലാം വരീബാ വസയഊദു കമാ ബദ ഫതൂബാ ലിൽഗുറബാ, ഇസ്ലാം ആരംഭിച്ചത് പരദേശിയെ പോലെയാണ്, അങ്ങനെ പോലെയാണ്. ഞാൻ ഈ പ്രദേശത്തുകാരനല്ല, ഞാൻ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടത്തുകാരെ പറയും, ഏതോ ഒരാളൊരു അന്യനാട്ടുകാരൻ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് സ്വാഭാവികമായും പറയും. ഇങ്ങനെ ഒരു അന്യനായി കാണുന്ന അവസ്ഥ ഇസ്ലാമിന്റെ തുടക്കത്തിൽ മക്കാരതാ പറഞ്ഞത്, ഇബ്രാഹിം ഈ മില്ലത്തിലേക്ക് ക്ഷണിച്ച നബിയോട് പറഞ്ഞത്, മുഹമ്മദെ നീ പുതിയ മതത്തിന്റെ ആളാണ്, ഇത് ഇബ്രാഹിം നബിയുടെ മില്ലത്തല്ല, നിന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല, നീ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊരായത്ത് ഊതി കൊടുത്തു നോക്കൂ, ഒരു ഹദീസ് ഉദ്ധരിച്ചു നോക്കൂ, നമ്മുടെ സമുദായത്തിൽ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്കെതിരിൽ ശരിയായ വിശ്വാസവും ശരിയായ അനുഷ്ഠാനങ്ങളും ആയത്തും ഹദീസും ഊതിക്കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ പറയും, എടോ നീ പറയുന്നത് ഞങ്ങളിതുവരെ കേൾക്കാത്തതാണ്, ഞങ്ങളുടെ ഉസ്താദുമാരൊന്നും ഇവിടെ പഠിപ്പിച്ചിട്ടില്ലത്, നമ്മുടെ നാട്ടിലെ കാരണവന്മാര് കഴിഞ്ഞുപോയ ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല, നീ ഓരോ ആയത്ത് ഞങ്ങൾക്ക് പരിചയമല്ല, നീ ഓടുന്ന ഹദീഫും ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല, ഇതിവിടെ പറയരുത്, നീ ഇത് പറഞ്ഞിട്ട് ഇവിടെ കുഴപ്പമുണ്ടാകും, ആരെങ്കിലും നിന്റെ കൂടെ കൂടിയാൽ ഇത് സ്വീകരിച്ചാൽ ഇവിടെ ഭിന്നിപ്പുണ്ടാകും, ചിത്രതയുണ്ടാകും, അതുകൊണ്ട് ഇതാത് കാര്യങ്ങൾ ഇവിടെ പറയരുത് എന്ന് പറഞ്ഞ് അവസാനം ഇവരൊരു പുതിയ മതത്തിന്റെ ആളുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വരെ പറയുന്നവരുണ്ടാകും. ശരിയല്ലേ അത്? ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ അതാ. പക്ഷെ റസൂലുള്ള പറഞ്ഞു, ഫതൂബാലിൽ ഉറബാ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ الناس മിൻ ബാദി മിൻ സുന്നതി, ആളുകൾ അന്യരായി കണ്ടാലും ഈ സത്യത്തിൽ നിലക്കൊള്ളുന്ന, ഈ സത്യത്തിന് വേണ്ടി നിലക്കൊള്ളുന്ന, ഇതിന്റെ പ്രബോധകരും പ്രചാരകരുമായി നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് മംഗളം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ ആളുകൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ الناس മിൻ ബാദി മിൻ സുന്നതി, എന്റെ സുന്നത്തിൽ നിന്ന് ആളുകൾ ഫസാദാക്കിയതിന് നന്നാക്കുകയാണവർ. നബി കൊണ്ട് പഠിപ്പിച്ച മതത്തിൽ, നബിയുടെ ചര്യയിൽ ആളുകൾ മാറ്റിമറിച്ചു, സുന്നത്തിന്റെ സ്ഥാനത്ത് ബിദഅത്ത് പ്രതിഷ്ഠിച്ചു, സുന്നത്തിനെ വികലമാക്കി വികൃതമാക്കി, ഇത്തരം സന്ദർഭങ്ങളിൽ ഇതാണ് സുന്നത്തെന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്, ബിദഅത്ത് ചെയ്യരുതെന്നവരോട് പറയലാണ്, ബിദഅത്തിന് പകരം സുന്നത്താണ് സ്വീകരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്, ഈ രൂപത്തിൽ ഇസ്ലാഹി ചെയ്യുകയാണ്, ഫസാദിനെ കേടുവന്നതിനെ നന്നാക്കുകയാണവർ. ആയത്തോതി കൊടുത്തുകൊണ്ട്, ഹദീസോതി കൊടുത്തുകൊണ്ട്, രണ്ട് പ്രമാണങ്ങളും അവരുടെ മുമ്പിൽ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ ശരിയാക്കണം, നിങ്ങളുടെ കർമ്മങ്ങളെ ശരിയാക്കണമെന്ന് പറയുന്നവരാണവർ. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാളുകൾ, അവരാണ് സത്യത്തിന്റെ സംഘം. അതല്ലാതെ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, അതിന് തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞങ്ങളുടെ ഉലമാക്കൾ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി. ഞങ്ങളുടെ പിന്നാലെ നിങ്ങൾ വന്നോ, ഞങ്ങളുടെ മാർഗം നിങ്ങൾ പിൻപറ്റിക്കോ, ഞങ്ങൾ നരകത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്കും ആ നരകത്തിലേക്ക് പോന്നുകൂടെ, നിങ്ങൾ ചെയ്യുക
കൊണ്ടുപോകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാ. ഞങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാരും സാദാത്തുക്കളും കുബറാക്കളും മഹാന്മാരുമല്ലേ. ഞങ്ങളൊക്കെ നേരെ അങ്ങ് നരകത്ത് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? എങ്കിൽ പിന്നെ ഞങ്ങളൊന്നും കടക്കാത്തൊരു സ്വർഗം നിങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിക്കുമ്പോ വിവരമില്ലാത്ത സാധാരണക്കാര് ആ നേതാക്കളെ പിൻപറ്റിപ്പോവുകയാണ്. നാളെ മരിച്ചു ചെല്ലുമ്പോ പരലോകത്തിലെത്തുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഈ പാപം അനുയായികൾ നേതാക്കളെ കാണുന്നില്ല. ആ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നു. പിൻപറ്റപ്പെട്ട നേതാക്കൾ പിൻപറ്റിയ അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ദിവസമാണത്. ആ സന്ദർഭത്തിൽ ആ പാപപ്പെട്ട അനുയായികൾ പറയുകയാണ്, ആ പിൻപറ്റിയ അനുയായികൾ പറയും, എന്താണ് റബ്ബിനോട് പറയുന്നത്? ഞങ്ങൾക്കങ്ങാനും ദുനിയാവിലേക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങൾക്കങ്ങാനും ദുനിയാവിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടായിരുന്നുവെങ്കിൽ, ഈ നേതാക്കൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെ അവർ ഞങ്ങളെ വിളിക്കുമ്പോ ഞങ്ങൾ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹീ മുഖേന അറിയിച്ചത് വിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നേതാക്കന്മാരെ അന്ധമായി അനുകരിച്ചുകൊണ്ട് ആ നേതാക്കളെ പിൻപറ്റിയാൽ മതി എന്ന നിലപാട് ശരിയല്ല. പാപം ജനങ്ങളെ സാധാരണക്കാരി നേതാക്കൾ വഴിപിഴപ്പിച്ചത് കൊണ്ട് രക്ഷപ്പെടാനായില്ലെന്ന് കാണുമ്പോൾ പരലോകത്ത് വെച്ച് അല്ലാഹുവിനോട് പറയുകയാണ്, എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലെ സാദാത്തുക്കള് നേതാക്കള് മഹാന്മാര് അവരെ ഞങ്ങൾ അനുസരിച്ചു പോയതാണ്, പിൻപറ്റിയതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വഴികേടിലായത്. അതിനാൽ ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണം എന്ന് അല്ലാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്. ഓ, നിങ്ങൾ കിതാബോദാത്ത സാധാരണക്കാരാണല്ലേ, നിങ്ങളുടെ ശിക്ഷ കൂടി ഞാൻ ഇവർക്ക് കൊടുത്തോളാമെന്നല്ല അല്ലാഹു പറയുന്നത്. അവർക്കുമുണ്ട് ഇരട്ടി, നിങ്ങൾക്കുമുണ്ട് ഇരട്ടി, എല്ലാവർക്കുമുണ്ട് ഇരട്ടി. കാരണം അവർ പറഞ്ഞത് പിൻപറ്റാൻ ആരോടാ, ആരാ നിങ്ങളോട് പറഞ്ഞത്? നിനക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ നീ പിൻപറ്റരുത്. നിന്റെ കണ്ണും കാതും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടും. ഈ കണ്ണുകൊണ്ട് നീ പലതും നോക്കിക്കണ്ടില്ലേ? എന്റെ അല്ലാഹുവിന്റെ ദീന് നീ നോക്കി വായിക്കാതിരുന്നത്? നിന്റെ കാതുകൊണ്ട് പലതും നീ കേട്ടില്ലേ? എന്റെ ദീനിനെ പറ്റി പറഞ്ഞത് നീ നിന്ന് കേൾക്കാതിരുന്നത്? നീ പലതും ചിന്തിച്ചില്ലേ, മനസ്സിലാക്കിയില്ലേ, ഉൾക്കൊണ്ടില്ലേ? എന്റെ അല്ലാഹുവിന്റെ ദീനിനെ പറ്റി പറഞ്ഞു തന്നത് നീ ചിന്തിക്കാതിരുന്നത്, നീ ഗ്രഹിക്കാതിരുന്നത്, നീ ഉൾക്കൊള്ളാതിരുന്നത് എന്നല്ലാഹു ചോദിക്കുമ്പോൾ സഹോദര നമുക്കെന്ത് മറുപടി മറുപടിയാണ് പറയാനുണ്ടാവുക? ഇതൊക്കെ പറഞ്ഞു തന്ന ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് ശരിക്ക് കേട്ടില്ല, ഞങ്ങളതിനെ പറ്റി ശരിക്ക് ചിന്തിച്ചില്ല എന്നവിടെ വെച്ച് പറഞ്ഞിട്ട് വല്ല നേട്ടവുമുണ്ടോ? നരകത്തിലേക്ക് അല്ലാഹുവിന്റെ ദീന് ശരിക്ക് പഠിക്കാതെ പരലോകത്ത് ശിക്ഷിക്കപ്പെട്ട് നരകത്തിലേക്ക് കൂട്ടത്തോടെ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളോട് ആ നരകത്തിന്റെ മലക്കുകൾ ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, ഇങ്ങനൊരു പരലോകമുണ്ട്, അവിടെ നരകമുണ്ടായിരിക്കും, ആ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും, അല്ലാഹുവിന്റെ ദീന് പഠിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകുന്നവർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വെച്ചാണ് അവർക്ക് ഓർമ്മ വരുന്നത്. പാവം ജനങ്ങൾ പറയുന്നത്, അതെ, ബലാ അബിജാനാ നബീർ, ഞങ്ങളുടെ അടുക്കിലേക്ക് താക്കീതുകാരൻ മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു. ഫഖുൽനാ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഫഖുൽനാ മാ നസല അല്ലാഹു ഫകന്നബിനാ വഖുൽനാ മാ നസല അല്ലാഹു മിൻ ഷൈഇൻ ഇന്നന്തും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഞങ്ങളവരെ കളവാക്കി, നിങ്ങൾ ഈ പറയുന്നതൊന്നും അല്ലാഹു ഇറക്കിയതല്ലെന്ന് പറഞ്ഞു. നിങ്ങളാണടോ പിഴച്ചവരെന്ന് ആ പറഞ്ഞ ആയത്ത് ഓതി പറഞ്ഞവരോട്, ഹദീസ് ഓതി പറഞ്ഞവരോട് ഞങ്ങൾ തിരിച്ചു പറഞ്ഞു.
ഞങ്ങൾ വഴികേടിലകപ്പെട്ടു എന്ന് പറഞ്ഞ് നേർമാർഗം ഇന്നതാണെന്ന് ആയത്തോടി ഹദീഫോടി അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ ആ ആയത്തൊന്നും അല്ലാഹു ഇറക്കിയതല്ല, ഈ ഹദീഫൊന്നും ശരിയായ ഹദീഫുകളല്ല എന്ന് പറഞ്ഞു അവരെ കളവാക്കി. നിങ്ങൾ പിഴച്ചവരാണ് എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. ഞങ്ങളെങ്ങാനും വന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങളെങ്ങാനും കേട്ടത് ചിന്തിച്ചിരുന്നു.